ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ മൊബൈൽ ബ്ലോഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സബ്മറൈൻ സീരീസിന്റെ 7-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓപ്പറേഷൻ ട്രൈഡന്റിനെ കുറിച്ചും ഓപ്പറേഷൻ പൈതണിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് ചിലപ്പോൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ, കാരണം ഈ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓപ്പറേഷൻ ട്രൈഡന്റിന് ശേഷം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ വളരെയധികം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളെ വിറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. കാരണം അവരുടെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെയോ അവരുടെയോ കണ്ണിൽ പെടാതെ ഒരു രാത്രിയിൽ വളരെ പെട്ടെന്ന് തന്നെ നടത്തിയ ഒരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും പിന്നെയും സമയമെടുത്തു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പാകിസ്ഥാന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ത്യയുടെ മിസൈൽ ബോട്ടുകൾ അത്തരമൊരു ഗംഭീര പ്രകടനമാണ് അന്ന് കടലിൽ കാഴ്ചവെച്ചത്. കടലിലുള്ള ഷിപ്പുകളെയും അതുപോലെ തന്നെ കരയിലുള്ള ഓയിൽ ടാങ്കുകളെയും തകർക്കാൻ വേണ്ടിയിട്ട് ഈ ചെറു ബോട്ടുകളിലെ മിസൈലുകൾക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അറ്റാക്കിൻ്റെ തീവ്രത വെളിവാക്കുന്നത്. അപ്പോൾ ഈ 4-ാം തീയതി രാത്രി നടന്ന ഈ അറ്റാക്കിനെ തുടർന്ന് പാകിസ്ഥാൻ സൈന്യം വളരെ അലർട്ടഡായി. ഏരിയൽ സർവൈലൻസ് അവരുപയോഗിച്ചു, കടലിൽ എന്തെങ്കിലും ഇന്ത്യയുടെ സാന്നിധ്യം, ഇന്ത്യൻ ഷിപ്പുള്ള സാന്നിധ്യം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു തുടങ്ങി. അപ്പോൾ ഒരു മെസ്സേജ് പാകിസ്ഥാൻ എയർഫോഴ്സിന് കിട്ടുകയാണ്. അതായത് പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള കടലിൽ ഇന്ത്യയുടെ ഒരു മിസൈൽ ബോട്ട് കാണപ്പെടുന്നു എന്നുള്ളതായിരുന്നു ആ മെസ്സേജ്. അതിനനുസരിച്ച് പാകിസ്ഥാൻ എയർഫോഴ്സ് പാകിസ്ഥാൻ നേവിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കടലിലേക്ക് വരുന്നു. അങ്ങനെ എയർഫോഴ്സ് കടലിൽ തിരച്ചിൽ നടത്തുകയും ഒരു ഷിപ്പ്, യുദ്ധക്കപ്പൽ കണ്ടെത്തുകയും അതിന് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ മിസൈൽ ബോട്ടാണെന്ന് കരുതി പാകിസ്ഥാൻ എയർഫോഴ്സ് ആക്രമിക്കുന്നത് പാകിസ്ഥാൻ്റെ തന്നെ നേവൽ ഷിപ്പായിട്ടുള്ള PNS സുൾഫിക്കർ എന്ന് പറയുന്ന ഒരു ഷിപ്പിനെയാണ് ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എയർഫോഴ്സിന് മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ PNS സുൾഫിക്കർ എന്ന് പറയുന്ന ഷിപ്പ് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി വയർലെസ് സിസ്റ്റത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 900 റൗണ്ടാണ് ഈ വിമാനം, F-86 എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത വിമാനമാണ് ഈ ഷിപ്പിനെ ആക്രമിച്ചത്. അവരുടെ തന്നെ എയർഫോഴ്സ് അവരുടെ തന്നെ നേവൽ ഷിപ്പിനെ ആക്രമിക്കുകയാണ്. അപ്പോൾ 900 റൗണ്ടാണ് ഈ ഇതിനെ വെടിവെച്ചത്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ ആക്രമണത്തിൻ്റെ തീവ്രത. കാരണം അവർ ഇന്ത്യയുടെ മിസൈൽ ബോട്ടുകൾ അത്രയും ഭയന്നിരുന്നു. കാരണം ഈ 4-ാം തീയതിയിലത്തെ ആക്രമണം ഏൽപ്പിച്ച ആ ഒരു തീവ്രമായിട്ടുള്ള നഷ്ടങ്ങൾ അവർ അത്രമാത്രം ഭയവിഹുലരാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ആക്രമണം, അതായത് ബോട്ട് തിരിച്ചറിയാൻ പറ്റാത്ത, ഷിപ്പ് തിരിച്ചറിയാൻ പറ്റാത്ത ഈ ഒരു ആക്രമണം നടന്നത്. 900 റൗണ്ട് വെടിവെച്ചതിന് ശേഷമാണ് ഇത് നമ്മുടെ തന്നെ ഷിപ്പാണെന്ന് മനസ്സിലായത് അവർക്ക്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഷിപ്പിന് ഘോരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷിപ്പ് ആങ്കറിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആങ്കറിൽ കിടക്കുകയാണെങ്കിൽ ഷിപ്പ് പെട്ടെന്നെടുത്ത് മാറ്റുവാനോ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാനോ കാര്യങ്ങളോ സാധിക്കില്ല. അപ്പോൾ അതിൽ കുറച്ചധികം ആളുകൾ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ ഷിപ്പിന് വളരെ ഘോരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഈ ഷിപ്പ് 1971 അങ്ങനെ ബിയോണ്ട് റിപ്പയർ ആയിട്ടുള്ള ഈ ഷിപ്പ് അവർ ഡീകമ്മീഷൻ ചെയ്തതിൽ ഒരുപാട് ചരിത്ര പ്രധാനമുള്ള ഒരു ഷിപ്പ് കൂടിയാണിത്. അങ്ങനെ 1983 വരെ, അതായത് ഏകദേശം ഒരു 12 കൊല്ലം ഈ ഷിപ്പ് അങ്ങനെ തന്നെ അവർ ഡീകമ്മീഷൻ ചെയ്യാതെ വെച്ചെങ്കിലും 1983 ഇത് ഡീകമ്മീഷൻ ചെയ്തതിന് ശേഷം സ്ക്രാപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. റിപ്പയർ ചെയ്യാൻ കഴിയാത്ത അത്ര വിധം ഇതിനെ ആക്രമണം ഇതിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു ആക്രമണത്തിന് ശേഷം അവരുടെ ആത്മവീര്യം ഈ ഒരു 71-ാമത്തെ യുദ്ധത്തിൽ ഈ പറയുന്ന പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെയും പാകിസ്ഥാൻ നേവിയുടെയും ആത്മവീര്യം തകർത്ത ഒരു സംഭവമാണിത്. കാരണം ഇവർ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ തന്നെ വാദപ്രതിവാദങ്ങൾക്ക് കാരണമായി ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ. അങ്ങനെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു ഷിപ്പ് അല്പം ചരിത്ര പ്രധാനമുള്ള ഷിപ്പ് തന്നെയാണ്. കാരണം ഇത് റോയൽ ബ്രിട്ടീഷ് നേവിയിൽ ഇത് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളൊരു ഷിപ്പായിരുന്നു. 1943 കമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഷിപ്പിൻ്റെ ആദ്യത്തെ പേര് HMS ഡെവറോൺ എന്നായിരുന്നു. അന്ന് അങ്ങനെയാണ് അവർ ബ്രിട്ടീഷ് റോയൽ നേവിയിൽ സർവീസ് ചെയ്തത്. അങ്ങനെ 2-ാം ലോകമഹായുദ്ധകാലത്ത് ആ ഒരു സർവീസൊക്കെ ചെയ്ത് 1945 ബ്രിട്ടീഷ് ഇന്ത്യൻ നേവിയിൽ ഈ ഷിപ്പ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ഇന്ത്യൻ സ്റ്റൈൽ പേരായി ഇതിനെ മാറ്റി HMS ധനുഷ് എന്നാക്കി മാറ്റി ഈ പേരിൻ്റെ, ഈ ഒരു ഷിപ്പിൻ്റെ പേര്.
അങ്ങനെ 1945 മുതൽ 1947 വരെ ബ്രിട്ടീഷ് ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിച്ച ഈ യുദ്ധക്കപ്പല് 1947 സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ രണ്ടായിട്ട് വിഭജിച്ചപ്പോൾ ഇത് പാകിസ്ഥാന് കൊടുത്തു. അങ്ങനെ പാകിസ്ഥാനി ഷിപ്പ് കൊണ്ടുപോയി അവരുടെ പാകിസ്ഥാൻ നേവിയിൽ ഇതിനെ അംഗമാക്കിയെന്ന് മാത്രമല്ല വീണ്ടും ഒരു വട്ടം കൂടി ഇതിൻ്റെ പേര് മാറ്റി PNS സുൾഫിഗർ എന്നാക്കി മാറ്റി. അങ്ങനെയാണ് ഇത് പാകിസ്ഥാൻ നേവിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇതിന് മറ്റൊരു ചരിത്ര പ്രധാനം കൂടിയുണ്ട്. അതായത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായിരുന്നിട്ടുള്ള എലിസബത്ത് 2 എന്ന് പറയുന്ന ആ രാജ്ഞിയുടെ കിരീടധാരണ ചടങ്ങിന് പങ്കെടുത്തിട്ടുള്ള അപൂർവം ഷിപ്പുകളിലൊന്നാണ് ഈ PNS സുൾഫിഗർ എന്ന് പറയുന്ന ഷിപ്പ്. ആ ഷിപ്പിന് ഈ ഒരു ദുർഗതിയാണ് വന്നത്. കാരണം സ്വന്തം ആൾക്കാരെ കൊണ്ട് തന്നെ ആക്രമിക്കപ്പെട്ട് അങ്ങനെ നശിച്ചു പോയിട്ടുള്ള പാകിസ്ഥാന്റെ ഒരു ഷിപ്പാണ് ഈ PNS സുൾഫിഗർ എന്ന് പറയുന്നത്. ഇങ്ങനെ യുദ്ധത്തിന്റെ സമയത്ത് പരസ്പരം തിരിച്ചറിയാതെ വെടിവെച്ച് കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ സ്വന്തം എക്യുപ്മെന്റുകൾ തന്നെ തകർക്കപ്പെടുന്ന ആൾക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സംഭവത്തിന് ഫ്രണ്ട്ലി ഫയർ എന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. ഇത് ഈ ഒരു യുദ്ധത്തിൽ മാത്രമല്ല പല യുദ്ധത്തിലും ഇത് നടന്നിട്ടുണ്ടെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഈ ഫ്രണ്ട്ലി ഫയർ സംഭവിച്ചിട്ടുള്ളത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ്. അന്ന് ഒരുപാട് അറ്റാക്കുകൾ പരസ്പരം തിരിച്ചറിയാതെ പരസ്പരം അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് എന്ന് പറയാം 1939 ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് അവർക്ക് പറ്റിയൊരു സംഭവം അവർ അവരുടെ തന്നെ 2 വിമാനങ്ങളെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നടക്കുന്നത് 1939 സെപ്റ്റംബർ 6 അപ്പോൾ ആ വെടിവെച്ച് ഇട്ടതിന് ശേഷമാണ് മനസ്സിലായത് സ്വന്തം വിമാനങ്ങൾ തന്നെയായിരുന്നു. അതിലൊരു പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഫ്രണ്ട്ലി ഫയർ സംഭവമാണ്. അതുപോലെ തന്നെ അതേ വർഷം തന്നെ 1939 സെപ്റ്റംബർ 10 ബ്രിട്ടീഷ് സബ്മറൈനായിട്ടുള്ള HMS ട്രൈട്ടൺ എന്ന് പറയുന്ന സബ്മറൈൻ അവരുടെ തന്നെ മറ്റൊരു സബ്മറൈനായിട്ടുള്ള HMS ഓക്സ്ലി എന്ന് പറയുന്ന ഒരു സബ്മറൈനെ കടലിൻ്റെ അടിയിൽ വെച്ച് ടോർപിഡോ വിട്ട് തകർത്തിരുന്നു. അത് ശത്രുക്കളുടെ സബ്മറൈനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അതിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുള്ളൊരു ഫ്രണ്ട്ലി ഫയർ സംഭവമാണിത്. അതുപോലെ തന്നെ 1940 ഫെബ്രുവരി 19 ഒരു ജർമ്മൻ ഡിസ്ട്രോയർ ഷിപ്പ് അവരുടെ സെയിം നേവിയിലുള്ള മറ്റൊരു ജർമ്മൻ ഡിസ്ട്രോയർ ഷിപ്പിനെ തന്നെ ഒരേപോലുള്ള കാറ്റഗറിയിൽ വരുന്ന ഏകദേശം ഒരേപോലുള്ള ഷിപ്പിനെ തന്നെ അവർ ബോംബിട്ട് തകർത്തിരുന്നു. അവർക്കും തിരിച്ചറിയാനും സാധിച്ചില്ല ഇത് തങ്ങളുടെ തന്നെ കപ്പലാണെന്ന്. ഇതും വളരെ ശ്രദ്ധേയമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ഫ്രണ്ട്ലി ഫയർ സംഭവമാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ യുദ്ധങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനൊരു ഫ്രണ്ട്ലി ഫയറിങ് നടന്നിട്ടുണ്ട്. അത് ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല 2019 അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 7 ഇത് സംഭവിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തന്നെ MI-17 എന്ന് പറയുന്ന ഒരു യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ പറന്നുയർന്നപ്പോൾ ഇന്ത്യൻ സൈന്യം തന്നെ ഇതിനെ വെടിവെച്ച് വീഴ്ത്തി. അതിൽ 6 ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ട് വളരെ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു സംഭവമാണ്, ഒരു കയ്യബദ്ധമാണിത്. കഴിഞ്ഞ വർഷമാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ MI-17 വെടിവെച്ചിട്ട് അത് പാകിസ്ഥാന്റെ ഹെലികോപ്റ്റർ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് സ്വന്തം ഹെലികോപ്റ്റർ തന്നെ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മിക്ക സ്ഥലത്തും അതായത് ലോകത്ത് അത് 3 തരത്തിലാണ് ഇതിൻ്റെ കേസുകൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് സൈന്യം ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റുപറ്റിയ ആൾക്കാരെ കോർട്ട് മാർഷൽ ചെയ്യുകയും അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് പല സ്ഥലത്തും നടക്കുന്നത്. രണ്ടാമത്തൊരു സംഭവം എന്ന് പറയുന്നത് സൈന്യം നാണക്കേട് മൂലം പല സ്ഥലങ്ങളിലും ഈ പറയുന്ന സംഭവം പുറത്തുവിടാതെ തന്നെ അത് സൈന്യത്തിൻ്റെ ഉള്ളിൽ തന്നെ അവസാനിപ്പിക്കും. കാരണം അത് പുറം രാജ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സൈന്യത്തിനൊരു നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ബ്രിട്ടീഷ് സബ്മറൈൻ അറ്റാക്ക് അവർ കുറെ കാലം മൂടി വെച്ചതാണ്. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം പുറത്തേക്ക് വന്നത്. മൂന്നാമത് ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ച് പേര് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഫീൽഡിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടീമിലുള്ളവർ തന്നെ അവരുടെ മുകളിലേക്ക് പോലും അറിയിക്കാത്ത അതായത് പ്രോട്ടോകോളിന് വിരുദ്ധമാണെങ്കിലും അവരുടെ മുകളിലേക്ക് പോലും അറിയാതെ ഈ സംഭവം ചിലപ്പോൾ അവിടെ തന്നെ ഒതുക്കി തീർക്കും. അത് ന്യൂസുകളിൽ വരുമ്പോൾ ശത്രു സൈന്യത്തിൻ്റെ ആക്രമണം കൊണ്ട് ആളുകൾ മരിച്ചു എന്നുള്ള രീതിയിലായിരിക്കാം ന്യൂസുകൾ വരുന്നത്. അങ്ങനെയും സംഭവിക്കാം. കാരണം ഈ പറയുന്ന ഒരു സംഭവമായിട്ട് അന്വേഷണങ്ങൾ വന്ന് കോർട്ട് മാർഷലോ അതുപോലെ തന്നെ വെച്ചാൽ ഇതുമായിട്ട് വിചാരണകളായിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് സൈന്യത്തിലുള്ള ബഹുമതികൾ കാര്യങ്ങൾ കിട്ടുകയില്ല എന്ന് മാത്രമല്ല പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ റദ്ദ് ചെയ്യപ്പെടുകയും
പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവൻ ആ സർവീസ് ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ സംഭവം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് പലതും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളും നടക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്രണ്ട്ലി ഫയറുമായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റു നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാം. ബൈ.